TPR എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആകെ നാം ചെയ്യുന്ന പരിശോധനകൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നു അതിൻ്റെ ശതമാന കണക്ക്. അതായത് ആകെ പോസിറ്റീവ് ആകുന്ന പരിശോധനകളെ ആകെ ചെയ്യുന്ന പരിശോധനകൾ കൊണ്ട് ഹരിച്ചതിന് ശേഷം അതിൻ്റെ ശതമാനത്തിൽ പ്രസ്താവിക്കുന്നതിനെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നാം കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉയർന്നു നിൽക്കുന്നു എന്നതിനെ പറ്റിയൊക്കെയുള്ള വാർത്താ ശകലങ്ങളൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി പി ആർ നമ്മൾ ഒരു കോമ്പോസിറ്റ് ഇൻഡിക്കേറ്ററാണ്, ഒരു കോമ്പോസിറ്റ് സൂചകമാണ്. പല ഘടകങ്ങളെ അത് ആശ്രയിച്ചിരിക്കും. അതായത് ആകെ നടത്തുന്ന പരിശോധനകളുടെ എണ്ണം, അതോടൊപ്പം തന്നെ നാം ടെസ്റ്റ് ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ പ്രത്യേകത. അതായത് കോവിഡിൻ്റെ ലക്ഷണങ്ങൾ, കോവിഡ് ലക്ഷണങ്ങളുള്ള ആൾക്കാരാണോ അതോ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണോ ടെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ടി പി ആറിൻ്റെ പ്രസക്തി. അതായത് നാം ആകെ ചെയ്യുന്ന പരിശോധനകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ടി പി ആർ കൂടാൻ കൂടും. അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണോ ചെയ്യുന്നത്, അതായത് കോവിഡ് പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ജനവിഭാഗങ്ങളിൽ ചെയ്യുകയാണ്, അതായത് കോവിഡ് ലക്ഷണങ്ങൾ ഉള്ള ആൾക്കാരിലാണ് നാം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടി പി ആർ ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടി പി ആർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാത്രം ടി പി ആർ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നിയന്ത്രണങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിനൊരു പോരായ്മ വരുന്നത്. അതായത് വിവേകപൂർവ്വം ടി പി ആറിനെ ഉപയോഗിക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിയന്ത്രണങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടി പി ആർ മാത്രം അതൊരു ഘടകമാകാതിരിക്കാൻ ഇനിയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു മാരത്തോൺ ഓട്ടമാണ്, സ്പ്രിൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നാളത്തേക്ക് നമുക്ക് ഈ ഒരു നിയന്ത്രണങ്ങളൊക്കെ തുടർന്ന് പോകേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമ്പോഴും അതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴും ടി പി ആർ മാത്രം അതിൻ്റെ ഒരു ഘടകമാക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണമെന്നാണ് തോന്നുന്നത്. ലോക്ക്ഡൗൺ ഒരു ശാശ്വത പരിഹാരമല്ല, അത് വളരെ എക്സ്പെൻസീവായ ഒരു സൊല്യൂഷനാണ്. അതായത് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ കപ്പാസിറ്റിയിൽ അധികമായി രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനം തന്നെ പാടെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് സാധാരണഗതിയിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രോഗികളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ വരുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു സുസ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ലോക്ക്ഡൗൺ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടേണ്ടത്. നമ്മൾ രണ്ടാം തരംഗത്തിൽ കണ്ടതാണ്, ഒന്നാം തരംഗത്തിലും കണ്ടതാണ്, ഇങ്ങനത്തെ ഒരു സ്റ്റേജ്, പ്രത്യേകിച്ച് സെക്കൻഡ് വേവിൽ ഈ ഒരു സ്റ്റേജ് വന്ന സമയത്താണ് ലോക്ക്ഡൗൺ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അത് ഒരു അളവ് വരെ നമുക്ക് ഈ രോഗവ്യാപനം പിടിച്ചു നിർത്താൻ സഹായിച്ചു. അതോടൊപ്പം തന്നെ ഈ രോഗത്തിൻ്റെ പീക്ക്, അതായത് ഈ വേവ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന ഒരവസ്ഥ കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോകാനും ലോക്ക്ഡൗൺ ഉപകരിക്കും. പക്ഷേ ഇത് നമുക്ക് സ്ഥിരമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ജനതയുടെ ജീവനും അതോടൊപ്പം തന്നെ ജീവനോപാധിയും നമുക്ക് ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു മഹാമാരിയാണ്, നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തീരും എന്ന് ആശിക്കാൻ വയ്യ. എങ്ങനെയായാലും ഇത് ഒരു കുറേ നാളത്തേക്ക് മുമ്പോട്ട് നമ്മൾ ഇതേ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സർക്കാരിൻ്റെയോ അതോറിറ്റിയുടെയോ മാത്രം ഒരു ആവശ്യമല്ല ഇതിനെ പിടിച്ചു കെട്ടുകയും മുമ്പോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇത് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയും സമൂഹവും മുന്നോട്ട് ഒരു ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ലോക്ക്ഡൗൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഓരോ വ്യക്തിയുടെ ആവശ്യവും അനാവശ്യവും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന നിയന്ത്രണങ്ങൾ കിട്ടുന്ന ഇളവുകൾ മാക്സിമം ദുരുപയോഗം ചെയ്യാതെ കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാം തരംഗത്തിലെ പാളിച്ചകൾ നമുക്ക് ഒഴിവാക്കാനും ഇനിയൊരു തരംഗം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, ലോക്ക്ഡൗൺ ഒരു സൊല്യൂഷനേ അല്ല, നമുക്ക് ഈ പറഞ്ഞ ഒരു പീക്ക് കുറച്ച് വൈകിപ്പിക്കാൻ മാത്രമേ ലോക്ക്ഡൗൺ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഒരു ലോക്ക്ഡൗൺ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മുടെ എക്കണോമി, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗം തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു വേവ് ഉണ്ടാകുമ്പോഴും അതിൻ്റെ വ്യാപ്തി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥമായ സഹകരണം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും എന്നതിനാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. നാം കോവിഡിനൊപ്പം ജീവിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തിലധികമായി. ആ തുടക്കകാലം തൊട്ട് തന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, എന്നുവരെ ഉണ്ടാകും കോവിഡ്, എന്ന് തീരും ഇത്? അതിന് പ്രധാനമായും മൂന്ന് പോസിബിലിറ്റികളാണുള്ളത്. ഒന്ന്, വളരെ ഫലപ്രദമായൊരു പ്രതിരോധ മരുന്ന്, അതിൻ്റെ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫലപ്രദമായ വാക്സിൻ. ഓൾറെഡി ഫലപ്രദമായ വാക്സിൻസ് നമുക്ക് കുറേയധികം കിട്ടിക്കഴിഞ്ഞു. കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക്, mRNA വാക്സിൻസ് ആയിട്ടുള്ള മൊഡേണ, ഫൈസർ, ജോൺസൺ ആൻഡ് ജോൺസൺ്റെ വാക്സിൻസ്, അങ്ങനെ ഒട്ടനവധി വാക്സിൻസ് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട്. അത് മിക്ക വാക്സിൻസും ഏതാണ്ട് 65 മുതൽ 94% വരെ എഫക്റ്റിവിറ്റി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വാക്സിൻ്റെ കാര്യം ശരിയായി. പക്ഷേ അവിടെയുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫലപ്രദമായ വാക്സിൻ ഉണ്ടാവുകയും ആ വാക്സിൻ്റെ അഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോസ് എത്രയും വേഗം
എല്ലാവരിലും എത്തുകയും ചെയ്യണം. അതായത് വാക്സിൻ കവറേജ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് 75% അധികം ആൾക്കാർക്കെങ്കിലും നമുക്ക് വാക്സിൻ ഫലപ്രദമായി കൊടുക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിൽ ഫലപ്രദമായ രീതിയിൽ ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കാനും കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വാക്സിനേഷന് അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പിന് പ്രയോജനമുള്ളൂ. അപ്പോൾ അത് എത്രയും വേഗം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത വെല്ലുവിളി. പ്രധാനമായും ഹേർഡ് ഇമ്മ്യൂണിറ്റി കൈവരിച്ച് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു 75% പരം ആൾക്കാർക്കെങ്കിലും നമ്മുടെ കോവിഡിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിരിക്കണം. അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പ്. അപ്പോൾ അത് എത്രയും വേഗം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത വെല്ലുവിളി. അത് ഫലപ്രദമായി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പോസിബിലിറ്റി കോവിഡ് നിൽക്കാനായിട്ട്. ഇനി മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതക വ്യതിയാനം. നമുക്കറിയാം കൊറോണ വൈറസിന് ഒരുപാട് ജനിതക വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജനിതക വ്യതിയാനം സംഭവിച്ച് അവസാനം ശക്തി കുറഞ്ഞൊരു ജനിതക വ്യതിയാനം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൈറസ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അങ്ങനെ വൈറസ് സ്വയം ശക്തി കുറഞ്ഞ് അതിൻ്റെ ഈ ഒരു മഹാമാരി അവസാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത്, മൂന്നാമത്തെ പോസിബിലിറ്റി. അതായത് ഇതിനു മുമ്പ് സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞൊരു പാൻഡമിക് ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ പല വേവ്സായിട്ട് പ്രത്യക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ശക്തി ക്ഷയിച്ച് സ്വാഭാവികമായിട്ടും അത് കൺട്രോളിലാവുകയും ചെയ്യുകയായിരുന്നു. അടുത്ത അതിനുശേഷം നമുക്കിപ്പോൾ ഇൻഫ്ലുവൻസ, അതായത് സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി എന്നൊക്കെ പറയുന്നത്, അത് ഇടയ്ക്കൊരു സമയത്ത് കുറേ ഏരിയയിൽ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു എൻഡമിക്കായിട്ട് വന്നങ്ങ് പോവുകയാണ് ചെയ്യുക. അങ്ങനത്തെ രീതിയിലും കോവിഡിന് വരാനായിട്ടൊരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു മഹാമാരിയെ നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് 2 ഡോസ് വാക്സിനും എടുത്ത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ സമൂഹം ഒരേപോലെ പ്രൊട്ടക്റ്റ് ആയെങ്കിൽ മാത്രമേ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കോവിഡ് രോഗബാധയോടൊപ്പം തന്നെ നാം കരുതിയിരിക്കേണ്ട പ്രധാന അവസ്ഥയാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. കോവിഡ് ഭേദമായ 10% ആൾക്കാരിൽ കണ്ടുവരുന്ന മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകൾ, അതായത് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന മറ്റ് അനുബന്ധ ശാരീരിക ബുദ്ധിമുട്ടുകൾ ചേർത്തിട്ടാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓർക്കേണ്ട സംഗതി, ഈ കാലയളവിൽ രോഗി മറ്റൊരാളിലേക്ക് കോവിഡ് രോഗം പരത്തില്ല. അവരിൽ നിന്ന് കോവിഡ് പൂർണ്ണമായും ഭേദമായി മാറിയിരിക്കും. പക്ഷേ കോവിഡും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമുള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട്, ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ ഉണ്ടാകുന്ന ക്ഷതങ്ങളാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ശ്വാസകോശത്തെ തന്നെയാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ബാധിക്കുക. അതോടൊപ്പം തന്നെ ഹൃദയം, മസ്തിഷ്കം, ത്വക്ക്, നമ്മുടെ ദഹനാവയവ വ്യവസ്ഥ, പാൻക്രിയാസ്, ഇങ്ങനെ ഈ അവയവങ്ങളെയും ഇതിൻ്റെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ വൃക്കരോഗങ്ങളും ചിലരിൽ കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ ഭൂരിഭാഗം പോസ്റ്റ് കോവിഡ് ലക്ഷണങ്ങളും വലിയ ഗുരുതരമായവയല്ല. അകാരണമായ ക്ഷീണം, ശരീരവേദന, തലവേദന, അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു മന്ദീകരണം, ഇങ്ങനെ ബ്രെയിൻ ഫോഗിങ് എന്ന് പറയും, അതുപോലെ ഓർമ്മക്കുറവ്, വരണ്ട ചുമ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ മിക്കവരിലും കോവിഡ് വന്നു മാറി കുറച്ച് ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ നീണ്ടു നിൽക്കാറുണ്ട്. എന്നാൽ അപൂർവം ചില ആൾക്കാരിൽ ചില ഗുരുതരമായ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുവരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നാം പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കോവിഡിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് രക്തക്കുഴലുകളിൽ ചെറിയ രക്തക്കെട്ട ഫോം ചെയ്യുന്ന അവസ്ഥ, മൈക്രോ ത്രോംബോസ് എന്ന് പറയും. ഈ രക്തക്കെട്ടുകൾ ഒഴുകി വലിയ രക്തക്കുഴലിലോട്ട് പോവുകയും അത് ഏത് അവയവങ്ങളിലാണോ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ക്ഷതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഹൃദയത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിന് വഴിവെക്കാം, തലച്ചോറിലാണെന്നുണ്ടെങ്കിൽ പക്ഷാഘാതം ഉണ്ടാവാം, ശ്വാസകോശത്തിലാണെങ്കിൽ പൾമണറി എംബോളിസം എന്നുള്ള രോഗാവസ്ഥയിലേക്ക് നയിക്കാം. ഇങ്ങനെയുള്ള ചില ഗുരുതരമായുള്ള ബുദ്ധിമുട്ടുകളിലേക്കും പോസ്റ്റ് കോവിഡ് സിൻഡ്രോം നയിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ശ്വാസകോശം ചുരുങ്ങുന്നൊരവസ്ഥ, അങ്ങനെ കട്ടി പിടിച്ച് സ്ഥായിയായി ശ്വാസകോശത്തിന് ക്ഷതമുണ്ടാകുന്ന അവസ്ഥ, അതിനെ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയും. അതുപോലെ തന്നെ ശ്വാസകോശത്തിലെ ധമനികളിൽ പ്രഷർ കൂടുന്ന അവസ്ഥ, അതിനെ പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള രോഗാവസ്ഥകളിലേക്കും പോസ്റ്റ് കോവിഡ് നയിച്ചേക്കാം. കോവിഡാനന്തരം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം കരുതിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോവിഡ് വന്ന് മാറിയതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ, പ്രധാനമായിട്ടും ശ്വാസംമുട്ടൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നെഞ്ചുവേദന വരിക, ഹൃദയമിടിപ്പിൻ്റെ ഗതി കൂടുക, തലവേദന, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബോധം മറയുന്നൊരവസ്ഥ, കുഴഞ്ഞു വീഴുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. അതായത് ബേസിക്കായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ, പ്രധാനമായിട്ടും ECG അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ക്ഷമത നിർണ്ണയിക്കുന്ന പരിശോധന അല്ലെങ്കിൽ X-ray, ഇങ്ങനെയുള്ള പരിശോധനകളിലൂടെ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
മനസ്സിലാക്കേണ്ട കാര്യം, കോവിഡിൻ്റെ ശേഷമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അത് ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല എന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുണ്ട്, അതുപോലെ ഇ സഞ്ജീവനി എന്നുള്ള വീഡിയോ കോളിംഗ് സംവിധാനമുണ്ട്. ഇവിടെ ഇവ വഴിയൊക്കെ സൗജന്യമായിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ തേടാവുന്നതാണ്. അത് നിർബന്ധമായും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കുട്ടികളിലും പോസ്റ്റ് കോവിഡ് ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിലും നന്നായി ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിൽ കോവിഡ് രോഗം വളരെ ഗുരുതരമായി ബാധിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിലും പോസ്റ്റ് കോവിഡ് ലക്ഷണങ്ങൾ അവരിലും കണ്ടുവരുന്നുണ്ട്. സാധാരണഗതിയിൽ കോവിഡ് വന്നു മാറി ഒരാഴ്ച മുതൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെടാനും സാധ്യത കൂടുതലാണ്. മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം ഇൻ ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ, മിസ്സി എന്നുള്ള രീതിയിലാണ് കുട്ടികളിൽ പോസ്റ്റ് കോവിഡിനെ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്ട്രാ കെയർ നമുക്ക് വേണം. പ്രത്യേകിച്ച് ഹൃദയത്തെ അഫക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കവസക്കി പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവഗണിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഇതിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കുട്ടികളിൽ പ്രധാനമായിട്ടും ഇവൻ ലക്ഷണങ്ങൾ വരാത്ത കുട്ടികളിൽ പോലും പോസ്റ്റ് കോവിഡ് ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രധാനമായും പനി, വയറുവേദന, തലവേദന, വയറിളക്കം, അല്ല നമ്മുടെ ശരീരത്തിൽ കാണുന്ന തടിപ്പുകൾ, പാടുകൾ, ഇങ്ങനത്തെ രീതികളൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ പോസ്റ്റ് കോവിഡ് കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശിശുരോഗ വിദഗ്ധനെ കാണിച്ച് മറ്റ് ബുദ്ധിമുട്ടുകളില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. കോവിഡ് രോഗബാധിതരിൽ ക്ഷയരോഗം വരാനുള്ള സാധ്യത ഏറെയാണ്. എന്തെന്നാൽ കോവിഡ് എന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനവും കോവിഡ് വൈറസും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ കുറച്ചൊന്ന് തളരാൻ സാധ്യതയുണ്ട്. ഈ ഒരവസ്ഥയിൽ, പ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥയിൽ മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ കോവിഡ് ചികിത്സയിൽ ചില ആൾക്കാരിലെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു മരുന്നുകളാണ് സ്റ്റീറോയിഡുകൾ. അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ചൊന്ന് തളർത്തുന്ന മരുന്നുകളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ പ്രതിരോധ ശക്തി കുറയുമ്പോൾ മറ്റ് അസുഖങ്ങൾ എന്നതുപോലെ തന്നെ ക്ഷയരോഗവും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. ക്ഷയരോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴാണോ തകരാറിലാകുന്നത് ആ സമയത്ത് അവ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുകയും രോഗം ബാധിക്കപ്പെടുകയും ചെയ്യും. ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെയും പോസ്റ്റ് കോവിഡിൻ്റെയും ലക്ഷണങ്ങളും ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഓൾമോസ്റ്റ് സിമിലറാണ്. ഒരുപാട് സാമ്യമുണ്ട് അവരുടെ ലക്ഷണങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെടാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട സംഗതി, രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, ശരീരത്തിൻ്റെ വെയിറ്റ് കുറയുക, വൈകുന്നേരങ്ങളിൽ വരുന്ന പനി, വിയർക്കൽ, അതുപോലെ കഫത്തിൽ രക്തമയം കാണപ്പെടുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ക്ഷയരോഗ പരിശോധന നടത്തേണ്ടതാണ്. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ടി ബി സെൻ്ററുകളിലും പരിശോധന തികച്ചും സൗജന്യമാണ്. ക്ഷയരോഗത്തിൽ കഫത്തിൻ്റെ പരിശോധനയാണ് നടത്തുക. കഫ പരിശോധനയിലൂടെ കൃത്യമായ രോഗനിർണയം നടത്താൻ സാധിക്കും. ഇപ്പോൾ എല്ലാ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ക്ഷയരോഗ പരിശോധന നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള ലക്ഷണമുള്ള രോഗികൾ. അതുകൊണ്ട് നിർബന്ധമായും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിശോധിച്ച് ക്ഷയരോഗം ഇല്ല എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മൂന്നാം തരംഗം കുട്ടികളെയാണ് ബാധിക്കുക എന്നുള്ളൊരു വാർത്തകളും കേൾക്കാനിടയായി. എന്നാൽ അതിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും വ്യക്തമായ പത്രക്കുറിപ്പുകൾ ഇത് വ്യക്തമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് മൂന്നാം തരംഗം കുട്ടികളെയാണ് ബാധിക്കുക എന്നുള്ളത് വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചാവും ആ ഒരു വാർത്തകൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഒന്നാം തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുള്ള പ്രായമായ ആൾക്കാരെയാണ് കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം തരംഗം ആയപ്പോഴത്തേനും കുറേക്കൂടെ വാക്സിനേഷൻ കവറേജ് വരികയും വാക്സിൻ കണ്ടെത്തി ഈ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് അത് കൊടുക്കാനിടയായി. അതുകൊണ്ട് തന്നെ താരതമ്യേന 45-60 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കൂടുതലായിട്ട് വൈറസ് ബാധിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. എന്നാൽ മൂന്നാം തരംഗം ആകുമ്പോഴത്തേനും ആ ഒരു ഏജ് ഗ്രൂപ്പിലും, അതായത് 18 മുതൽ 45 വരെയുള്ള ഏജ് ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ അതിന് ശേഷമുള്ള ഏജ് ഗ്രൂപ്പിലുമൊക്കെ നമ്മൾ വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം കേരളത്തിൽ തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വാക്സിനേഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. നാം പറഞ്ഞതാണ്, 4.5 ലക്ഷം വാക്സിൻ തന്നെ ഒരു ദിവസം നമ്മൾ കൊടുക്കാനുള്ള ശേഷി നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ രീതി മെച്ചപ്പെട്ട് വാക്സിൻ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ബാക്കിയുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ്. ആ ഒരു ഊഹാബോഹത്തിൻ്റെ പുറത്തായിരിക്കാം ഒരുപക്ഷേ കുട്ടികളിൽ വൈറസ് വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്.
അതിൻ്റെ പേരിൽ നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇതുവരെ ഉള്ള കോവിഡ് വൈറസിനെ അപഗ്രഥിച്ചെന്ന് മനസ്സിലാവുന്നത് അത് വൈറസ് ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വൈറസ് ഉള്ളിലോട്ട് പോകുമ്പോൾ ശ്വാസനാളിയിലെയും ശ്വാസകോശങ്ങളിലുള്ള ACE2 റിസപ്റ്റേഴ്സ് വഴിയാണ് അത് അകത്തേക്ക് കടക്കുന്നത്. അതായത് വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻസ്, ആ കൊമ്പ് പോലെയുള്ള ഭാഗം നമ്മുടെ ശ്വാസനാളിയിലെ ACE2 റിസപ്റ്റേഴ്സ് വഴി പറ്റി പിടിച്ച് ഉള്ളിലോട്ട് കടക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ രീതി, എൻട്രി പോർട്ട്. അപ്പോൾ പക്ഷേ കുട്ടികളിലെ ഈ ACE2 റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് താരതമ്യേന അവർക്ക് വൈറസ് രോഗം വന്നാലും മാരകമാകാനുള്ള, ഗുരുതരമാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുപോലെ അവരെ കാര്യമായ രീതിയിൽ ബാധിക്കാറില്ല ഇതുവരെയുള്ള കാര്യം. എന്നാൽ നാളെ ഒരു ചെറിയ പോസിബിലിറ്റി ഉള്ളത് ജനിതക വ്യതിയാനം കാര്യമായ രീതിയിൽ നടക്കുകയും ഇതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുറഞ്ഞ ACE റിസപ്റ്റേഴ്സ് നമ്പറിൽ തന്നെ വൈറസിന് വളരെ പെട്ടെന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു കഴിവ് ആർജിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുട്ടികളെ അത് കാര്യമായി ബാധിക്കാൻ ഇടയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മുടെ മുമ്പിൽ, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആശങ്കപ്പെടാതെ നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള പോംവഴി വാക്സിൻ എടുക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ മുതിർന്നവരും പെട്ടെന്ന് വാക്സിൻ എടുക്കുകയും വീടുകളിൽ കൃത്യമായ സുരക്ഷിതത്വ മാർഗ്ഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പ്രധാനം നമുക്കറിയാവുന്ന പോലെ മാസ്ക്, സാനിറ്റൈസേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. പിന്നെ ഒരു രീതിയിലുള്ള സാമൂഹ്യ കൂട്ടായ്മകളും കുട്ടികളെയും കൊണ്ട് പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അവർക്ക് മാസ്കിൻ്റെ ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. കൃത്യമായി മാസ്ക് ധരിക്കേണ്ടതിനെക്കുറിച്ചും മാസ്കിൻ്റെ നിർമ്മാർജ്ജനത്തെ പറ്റിയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാം തരംഗം അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യാപ്തി വളരെ കുറഞ്ഞ രീതിയിലാക്കുന്നതിന് നമുക്ക് സഹായകമാകും. കോവിഡ് ചികിത്സയിൽ ഒരു നാഴികക്കല്ലായേക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണ് ആൻറ്റിബോഡി മരുന്നുകളുടേത്. ആൻറ്റിബോഡി കോക്ടെയിൽ അഥവാ ട്രംപ് മെഡിസിൻ എന്നറിയപ്പെട്ട, അതായത് ഡൊണാൾഡ് ട്രംപിന് കോവിഡ് വന്നപ്പോൾ നൽകിയ ഒരു മരുന്നാണ് ഈ ആൻറ്റിബോഡി കോക്ടെയിൽ. കൃത്യമായി പറഞ്ഞാൽ കാസിരിവിമാബ്, ഇംഡെമിമാബ് ഇങ്ങനെ രണ്ട് മരുന്നുകൾ ചേർന്നിട്ടുള്ള ഒരു ആൻറ്റിബോഡി കോക്ടെയിലാണത്. US-ലും UK-യിലും ഒക്കെ നേരത്തെ തന്നെ അതിന് അപ്രൂവൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും അടുത്തിടെ അതിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. കോവിഡ് രോഗികൾ തുടക്കത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കോവിഡിനെതിരായിട്ടുള്ള ആൻറ്റിബോഡിയെ നിർമ്മിക്കാനായി ശരീരത്തെ പ്രേരിപ്പിക്കുകയും അതുവഴി കൃത്യമായി രോഗപ്രതിരോധം സാധ്യമാക്കുകയും ചെയ്യുന്നതാണ് ഈ മരുന്നുകളുടെ ധർമ്മം. അടുത്തിടെ USFDA പുതിയൊരു ആൻറ്റിബോഡി മരുന്നിനും കൂടെ അപ്രൂവൽ കൊടുത്തു. അതാണ് സൊട്രോവിമാബ്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട്, പഠന റിപ്പോർട്ട് പുറത്തു വന്നു. ഏതാണ്ട് 6100-ലധികം ആൾക്കാരിൽ നടത്തിയ പഠനത്തിൽ ഈ മരുന്ന്, 500 mg ഈ മരുന്ന് ഒറ്റ ഡോസ് ഇഞ്ചക്ഷനായിട്ടാണ് കുത്തിവെക്കുക. കുത്തിവെച്ച 6100 ആൾക്കാരിലും കോവിഡ് രോഗികളിലും മരണമില്ലാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണ നമുക്കറിയാം ഏകദേശം 3% പേർ, കോവിഡ് രോഗികൾ 100 പേർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മരുന്ന് കുത്തിവെച്ച 6100 കോവിഡ് രോഗികൾക്കും മരണമുണ്ടായിട്ടില്ല. അപ്പോൾ അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ടാണ്. അതുമാത്രമല്ല കാര്യമായ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ ഇന്ത്യയിലും ഈ മരുന്നിന് അപ്പുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ വെല്ലുവിളി ഈ മരുന്നിൻ്റെ വിലയാണ്. അതിന് ഗവൺമെൻറ് തലത്തിൽ ഇടപെടലുണ്ടായി. അത് ഡിസ്കൗണ്ട് റേറ്റിൽ ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ വലിയ ഒരു കുതിച്ചുകാട്ടമായിരിക്കും കോവിഡ് ചികിത്സയിൽ എന്നുള്ളത് സംശയമില്ല. സ്മോൾ പോക്സ് അഥവാ വസൂരിയോട് സാദൃശ്യമുള്ള വൈറസ് രോഗമാണ് മങ്കി പോക്സ്. 1970 ലോകത്ത് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തുടർന്ന് ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് UK-യിലും ആഫ്രിക്കയിലും ഒക്കെ കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ വാർത്തകളാണ് നമ്മൾ ഈ അടുത്ത സമയത്തായിട്ട് കണ്ടത്. പ്രധാനമായിട്ടും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുരങ്ങുകൾ, അണ്ണാൻ തുടങ്ങിയ വന്യമൃഗങ്ങളിലൂടെയാണ് മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമുള്ള സ്രവങ്ങൾ, അതുവഴി വായുവിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരാൻ സാധ്യതയുള്ളത്. പ്രധാനമായുള്ള രോഗലക്ഷണങ്ങൾ എന്നുള്ളത് ശക്തമായ പനി, ശരീരവേദന, പേശിവേദന തുടങ്ങിയവയാണ്. അതോടൊപ്പം ശക്തമായ തലവേദനയും കാണപ്പെടാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ശരീരത്തിൽ ചുവന്ന് തടിച്ച പാടുകൾ പ്രത്യക്ഷപ്പെടുക. തുടർന്ന് ആ പാടുകൾ കുമിളുകളായി മാറി അതിനുള്ളിൽ ദ്രാവകം നിറയുക. ഇങ്ങനെയാണ് ഒരു സ്മോൾ പോക്സ് അഥവാ വസൂരിക്ക് തുല്യമായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങൾ ഈ മങ്കി പോക്സ് കാണിക്കുന്നത്. നിലവിൽ നാം ഭയക്കേണ്ട സാഹചര്യമില്ല. ഇന്ത്യയിൽ ഇതുവരെ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും നാം ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം വരാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ഒഴിവാക്കുക. മാംസാഹാരം നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കുക. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവയെ പരിപാലിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക എന്നിവ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. കേരളത്തിൽ സിക്ക രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം നമ്മളെ ഒരു അറിഞ്ഞതാണ്. എന്താണ് സിക്ക രോഗം?
ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗബാധയാണ് സിക്ക. ഇത് പ്രധാനമായും അതിരാവിലെയും വൈകുന്നേരങ്ങളും കടിക്കുന്ന ഒരു കൊതുക് വിഭാഗമാണ് ടൈഗർ മോസ്കിറ്റോസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ചിക്കൻ ഗുനിയ, ഡെങ്കു പോലത്തെ രോഗം പരത്തുന്ന അതേ സെയിം മോസ്കിറ്റോസാണ് ഈഡിസ് ഈജിപ്തി. അപ്പോൾ അത് അവ പരത്തുന്ന രോഗമാണ് സിക്ക വൈറസ്. അതുകൂടാതെ തന്നെ ഗർഭിണികളിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം. അതോടൊപ്പം രക്തദാനത്തിലൂടെ, അവയവദാനത്തിലൂടെ, ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ സിക്ക വൈറസ് പകരാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണഗതിയിൽ വൈറസ് ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. 12 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാം. രോഗലക്ഷണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ 80% ആൾക്കാർക്കും കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുകയില്ല. ഇനി ലക്ഷണങ്ങൾ ഉണ്ടായാൽ തന്നെ പ്രധാനമായിട്ടും പേശിവേദന, ശരീരവേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ, തടുപ്പുകൾ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടുവരാറുള്ളത്. ചിലർക്ക് തലവേദനയും കാണപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആൾക്കാർക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണപ്പെടാറില്ല. ഇനി എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്? നാം ഇതിനെ ഭയക്കണം. ആക്ച്വലി മിക്ക ആൾക്കാർക്കും കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ സിക്ക വൈറസ് ഭൂരിഭാഗം പേർക്കും കടന്നു പോകും. പക്ഷേ ഗർഭിണികൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് ചില വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വൈകല്യം എന്ന് പറഞ്ഞാൽ മൈക്രോസഫാലി എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ, ഗർഭസ്ഥ ശിശുവിൻ്റെ തല ചെറുതാകുന്ന ഒരവസ്ഥ. അതിൻ്റെ ഭാഗമായിട്ട് മസ്തിഷ്കം, തലച്ചോറ് ശുഷ്കമാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ കഞ്ചനത്തിലെ സിക്ക സിൻഡ്രം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോകാം. ചില ആൾക്കാരിൽ ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. അത് പക്ഷേ അതുകൊണ്ട് തന്നെ ഗർഭിണികൾ എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കണം എന്നാണ് നമ്മൾ ഈ ഒരു അവസ്ഥയെ പറ്റി പറയുക. ഇനി ഇതിൻ്റെ ചികിത്സയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, മിക്ക ആൾക്കാർക്കും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ അസുഖം ഭേദമായിപ്പോഴും ആശുപത്രി ദിവസം വേണ്ടി വരാറേയില്ല. പ്രധാനമായിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കുക, വിശ്രമം എടുക്കുക, ഇത്ര മാത്രമേ മതിയാവുള്ളൂ. ഇനി അടുത്ത പ്രതിരോധ മാർഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കൊതുക് വഴിയാണ് ഇത് പകരുന്നത്. അതുകൊണ്ട് തന്നെ കൊതുകുകടി ഏൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് കൊതുകിൻ്റെ നശീകരണം, അതായത് കൊതുക് നിർമ്മാർജ്ജനം പ്രാവർത്തികമാക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ അഥവാ നമ്മുടെ ചുറ്റുപാടുമുള്ള വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അത് നിർമ്മാർജ്ജനം ചെയ്യുക, കൊതുകിൻ്റെ വളർച്ച തടയുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഗർഭിണികൾ കൂടുതൽ കെയർ എടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കാര്യം, ഗർഭസ്ഥ ശിശുവിന് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗർഭിണികൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, കൊതുകടി ഏൽക്കാതെ സംരക്ഷിക്കപ്പെടുക.